നാനി എവിടെയാ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? എന്താ ഷോക്കായോ? ഓ, ഞാൻ മുകളിലേക്ക് വന്നതിനാണോ? സോറി, താഴെ കതക് തുറന്നു കിടന്നിരുന്നു, ആരെയും കണ്ടില്ല, അതാ മുകളിൽ വന്നേ. സോറി, ഐ സ്കേർഡ് യു. പ്രശ്നമില്ല സർ. നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒന്ന് എന്റെ കൂടെ വരൂ. എനിക്ക് വേറെ അത്യാവശ്യം. ഞാൻ പറയുന്നത് കേട്ടെന്നെ ഭ്രാന്തനായിട്ട് കരുതിയേക്കരുത്. ഒരു ഈച്ച എന്നെ കൊല്ലാൻ നോക്ക. എന്താ, വിശ്വാസം വരുന്നില്ലേ? നീ വിശ്വസിക്കുന്ന എനിക്കറിയാം. യു ആർ മൈ ഫ്രണ്ട്. ഇതിനേക്കാൾ ഷോക്കിംഗ് ആയ ഒരു കാര്യം നടന്നു വെച്ചാ, എന്നെ കൊല്ലാൻ ആ ഈച്ചയെ ആരോ സഹായിക്കുന്നുണ്ട്. വിശ്വാസമാവുന്നില്ല? സാറ് പറയുന്നതുകൊണ്ട്. ഐ ആം സോറി, ഈ കാര്യം പറയുമ്പോൾ എല്ലാവരും എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നത്. ഐ ബട്ട് യു ഗിവ് മീ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. ഐ പ്രൂവ് ഇറ്റ് ഫോർ യു. കം സിറ്റ്. സിറ്റ്. സി സി ക്യാമറ നിന്ന് കിട്ടിയതാ. സൂം ഇൻ ചെയ്ത് നോക്കിയാൽ അതിന്റെ മുഖത്ത് ഗ്ലാസസ്, മാസ്ക്, പിന്നെ കണ്ടില്ലേ നീ, ഇത് ഒരു ഈച്ചയ്ക്ക് തനിച്ച് ചെയ്യാവുന്നല്ലോ. ആരോ അതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. ഏയ്, എന്താ കറിയുന്നത്? ഏയ്, എന്താ ഇത്? ഭ്രാന്തോ? എനിക്കൊന്നും വരില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ പണികളെല്ലാം ഒരു മൈക്രോ ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റൂ. എന്നാ എന്നെ കൊല്ലാൻ സഹായിക്കുന്ന മൈക്രോ ആർട്ടിസ്റ്റ് ആരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഐ മീൻ ബിന്ദു, നീ ഒരു മൈക്രോ ആർട്ടിസ്റ്റ് അല്ലേ? എന്നെ കൊല്ലണമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും നിനക്കറിയാവോ? ബിസിനസ്സുകാരൊക്കെ ദിവസവും എന്റെ പുറകെ ചുറ്റിത്തിരിയുമ്പോ കേവലം ഒരു ഈച്ചയുടെ പുറകെ ഫൂളിനെ പോലെ എന്നെ ചുറ്റിച്ചില്ലേ നീ? വാടാ എന്റെ മുന്നിൽ വാ. നീ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴത്തെയും പോലെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി വരാതെ നേരെ വന്നെന്റെ കാൽക്കീഴിൽ നിൽക്ക്, ഇല്ലെങ്കിൽ ഇവളുടെ കഴുത്തലത്ത് വീശി എറിയും ഞാൻ. വാടാ നാണി വാ. പോയ ജന്മത്തിൽ ഇവനെ എങ്ങനെ ഏത് രീതിയിലാ കൊന്നെന്ന് നിനക്കറിയത്തില്ലല്ലോ. ഡാ, ഷൂ അഴിക്കടാ. ഇവന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യണം. പോയി പിടിക്കടാ. കഴിഞ്ഞടാ നിന്റെ കഥ.
ഹേ ഷിറ്റ് ബുള്ളറ്റ് എവിടെടാ ഉണ്ടായിരുന്നെല്ലാം തീർന്നു സാർ അറിയില്ല സാർ കഥല്ല അടച്ചിരിക്കുക സെക്യൂരിറ്റി ഇവിടെ ഉണ്ട് സാർ പുറകിലെ വാതിൽ അടച്ചിരിക്കുക രക്ഷപ്പെട്ട് പോകാൻ ഒരു ചാൻസും ഇല്ല വീട്ടിനകത്ത് ഏതോ മുക്കിലോ മൂലയിലോ ഒളിച്ചിരിപ്പുണ്ടാവും പോയി കണ്ടുപിടിക്കാം ഇരുപത് ദിവസം എനിക്ക് പിടി തരാതെ തെന്നി മാറിയവൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കുടുങ്ങി അതും ഇവിടെ എന്നെ വിശ്വസിപ്പിക്കാനുള്ള നിന്റെ കളിയല്ലേ ഇത് പറക്കുന്നെന്ന് ഇനി നീ തന്നെ കുത്ത് ഇവിടെ കുത്ത് ഇവിടെ ഇവിടെ അവിടെ കുത്ത് ഇപ്പോഴല്ലേ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതിനു മുമ്പ് നിർത്താൻ പറയുന്നു നെഞ്ചത്ത് തന്നെ കുത്ത കുത്തുവെന്ന് ഞാൻ വിചാരിച്ചു Ha ha ha!
ഞാൻ മരിക്കുന്നതിന് മുൻപ് അവനെ കൊല്ലുമെന്ന്, അവനെ കത്തിച്ച് ചാമ്പലാക്കുമെന്ന്. ചാകാൻ പോകുമ്പോ പോലും നിന്റെ അഹങ്കാരം അടങ്ങുന്നില്ലല്ലോ. കത്തിക്കുന്ന എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. ഏയ്, തീപ്പൊട്ടി എടുക്കടാ. Thank you.
വളരെ നന്നായച്ച. എന്നാൽ ഇടയ്ക്കൊരു കള്ളം വന്നിരുന്നല്ലോ, അവൻ എന്താ സംഭവിച്ചത്? ആ കള്ളൻ ബിന്ദു മാറാൻ പറഞ്ഞില്ലേ, മാറിപ്പോയി. മാറിയിട്ട് എന്ത് ചെയ്തെന്നോ? നമ്മതിക്കൂലല്ല, കണ്ടുപിടിക്കും, തിരിപുളിക്കും മോനെ. അയാൾ എന്തിനാ ഈ പണി ചെയ്യുന്നേ? എന്തിനാണ്ടാ പീഡന പരേഡിൽ നോക്കണ പോലെ എന്നെ നോക്കണത്? ഞാൻ തന്നെ ആണ്ടാ അണ്ണാ. അണ്ണ നീ കെതി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അണ്ണാ. ഞാനേതാണ്ട് വിചാരിച്ച പോലെയും. പേഴ്സ് അടിച്ചു മാറ്റുന്ന ഈ കൈ കൊണ്ട് കല്ലടിക്കുന്നു അണ്ണാ. ഈ കൈ വയ്യാതിരിക്കണേണ്ട, അതുകൊണ്ടാണ്. എന്റെ അണ്ണന്റെ കൈ കൊമളിച്ചു പോയില്ലോ അണ്ണാ. എടാ കല്ല് പൊട്ടിച്ച പിന്നെ കൈ കൊമളിച്ചു വരല്ലാണ്ട് പപ്പടം കൊമളിച്ചു വരുമോ? ഒന്നി പൊയ്ക്കേടാ, അതൊരു പണിയെടുക്കട്ടെ. സ്വന്തം തൊഴിഞ്ഞോട് ചെയ്യുന്ന ചതിയാണ് ഇത്. നമ്മുടെ കൂട്ടത്തിന് എന്റെ അപമാനമായില്ലേ? നിന്നെ പോലെ കട്ട് കഴിവേറി കടന്ന് ജയിലിൽ പോയി ഉണ്ട എന്നാ എനിക്ക് വയ്യ. പൊയ്ക്കേടാ പൊലിഞ്ഞാൻ പോടാ. ഒരു പൊണ്ണിയാളാ വന്നിരിക്കുന്നു. നന്നായി കഴിഞ്ഞ എന്നെ നോക്കി, ഇനിയും നന്നാവൂലെന്ന് പ്രാവണ. ഞാനൊരു വിസ അറേഞ്ച് തരാം, താൻ ഗൾഫിലേക്ക് പോകുന്നു, നല്ല ശമ്പളം കിട്ടും. നല്ല ശമ്പളം കിട്ടണ നിങ്ങ എന്താണ് പോവാത്തത്? ഇല്ല സാർ, ഞാൻ പൊക്കോളാം സാർ, ഞാൻ പൊക്കോളാം പൊക്കോളാം സാർ. ആഞ്ജനേയ, ഇന്നലെ വരെ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നത് കാണിക്ക ഉടക്കാൻ. അയ്യോ, കാണിക്ക ഉടക്കാനായിരുന്നു. ആദ്യമായിട്ട് തേങ്ങ ഉടക്കാൻ വന്നേക്കുന്നു. ഈ ചേഞ്ചിനല്ല കാരണം, ലവ് ആണ്. ദാ അപ്പൊ ഇതങ്ങാട് സ്വീകരിച്ചോ. ദക്ഷിണാമൂർത്തി, പയ്യന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണേ. ആദ്യം നിങ്ങൾക്ക് നല്ല ബുദ്ധി തരാൻ പ്രാർത്ഥിക്കും. എടാ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ അത് സ്പോൺസർ ചെയ്തവന്റെ പേരാണ്. ഇത് ആഞ്ജനേയനടാ മരമണ്ട. ഗോഡിനെ നോക്കാണ്ട് ബോർഡിൽ നോക്കിയാണ് തൊഴുവണത്. പോയടാ. ഇത് കൊള്ളാവല്ല, മറ്റുള്ളവനെ ഉപദേശിക്കാനും മാത്രം വളർന്നു ഞാൻ. രണ്ടർച്ചന സാർ, നിങ്ങൾക്ക് എന്ത് വേണം? ആ ഇതാരി ബിന്ദുവോ? കണ്ടിട്ട് ഇച്ചിരി നാളായല്ലോ, എങ്ങനെയുണ്ട്? സുഖാണ് സ്വാമി. ഇതെന്താ രണ്ട് ടിക്കറ്റ്? അത് എന്തേലും നല്ല കാര്യത്തിനാണോ? അതെ. ആരാ ആള്? പറഞ്ഞാ വിശ്വാസം വരില്ല. ഈ ചേച്ചിയുടെ സ്വർണം കട്ട് എവിടെയാണ് കൊണ്ടുവച്ചേക്കണ? അവിടെ തന്നെയാണ് ഇതും വെച്ചേക്കണത്. എന്താ മോളെ, നിനക്ക് പ്രേമിക്കാനായിട്ട് വേറെ ആരെയും കിട്ടിയില്ലേ? അതല്ലേ പറഞ്ഞത്, പറഞ്ഞാ വിശ്വസിക്കില്ലെന്ന്. ഇതാളിന്റെ പുനർജന്മ. എല്ലാം മോളുടെ നല്ല മനസ്സ് തന്നെ. മോളുടെ കൈ കൊണ്ട് തന്നെ കൊടുത്തോളൂ, എല്ലാം നല്ലത് ഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഈ ഡോഗ് ഹച്ച് ഹച്ചെന്ന് ചുമക്കുന്നു. എടാ നിന്റെ ഹച്ച് ഡോഗ് ഹച്ച് ഹച്ചെന്നല്ലാതെ ഐഡിയ എയർടെൽ ഡോകോമോ എന്ന് ചുമക്കുവോ? പോടാ, എഴുന്നേറ്റ് പോടാ. നെക്സ്റ്റ് ഡോക്ടർ. കാലത്ത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ലഞ്ച് കഴിക്കുന്നില്ല, അതുകൊണ്ട് ഒരു ടെൻഷൻ. നോ ടെൻഷൻ, നോ ടെൻഷൻ മോളെ. ബിന്ദു മോളെ, ഞാനില്ല ഇവിടെ. എവിടെയാ നിന്റെ പെറ്റ്? ഇതാ. ഇതെന്നതാ? ഈച്ച. ഓ ഈച്ച, അതറിയാം. പെറ്റ് ഡോഗ് അറിയാം, പെറ്റ് കാറ്റ് അറിയാം, പെറ്റ് ലിസാർഡിനെ അറിയാം എനിക്ക്. ഇത് പെട്ടി ഈച്ച. സർ പെട്ടി. ഒന്ന് പോണ പെട്ടി. പെട്ടി ഈച്ച എന്ന് പറഞ്ഞ അവിടെ പെട്ടി കൊണ്ടുവരുവോ? അപ്പൊ കോട്ട നേട്ടാ, നീ പെട്ടി കൊണ്ട് കൊണ്ടുവരുവോ? പോടാ, ഒന്ന് പോടാ. ഡോക്ടർ പ്ലീസ് ഡു സംതിങ്. ഐ ലവ് ഹിം. ആളുകളെ ലവ് ചെയ്യുന്ന അറിയാം, ഈ ഈച്ചയോ? അയ്യോ, എന്നെ ചികിത്സിക്കേണ്ടി വരുമോ?